നമസ്കാരം. എന്താണ് ട്രെയിൻ ചാനൽ എന്ന് പറഞ്ഞാല്? എന്റെ പേര് അജീഷ് മൈക്കൽ, ഞാൻ ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ സിഇഒ ആണ്. നമ്മൾ സാധാരണ നമ്മൾ ബാത്റൂം ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷവർ ഏരിയയിൽ സാധാരണ നമ്മൾ ഒരു ഗ്രേറ്റിംഗ്സ് ആയിരുന്നു കൊടുക്കുന്നത്. അപ്പൊ ഈ ഗ്രേറ്റിംഗ്സ് കൊടുത്താലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് റെയിൻ ഷവർ ആയിരിക്കാം, അതോടൊപ്പം നമുക്ക് ബാത്ത് ടബ് ഉപയോഗിക്കാം. അത്യാവശ്യം നമുക്ക് വലിയ സൈസുള്ള ബാത്റൂം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ഗ്രേറ്റിംഗ്സ് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് വെള്ളക്കെട്ട് ഉണ്ടാകുകയും പെട്ടെന്ന് വെള്ളം പുറത്തോട്ട് ഒഴുകി പോകാത്ത ഒരു സാഹചര്യം വരും. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബാത്റൂമിനകത്തുള്ള ഒരു ക്ലീനിങ് വളരെയധികം കുറവായിരിക്കും. കാരണം നമുക്ക് ഇതിലുണ്ടാകുന്ന ഡെപ്പോസിറ്റുകൾ, ഇപ്പൊ ഹെയറിന്റെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, ഇതെല്ലാം കൂടെ ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഈ സാധാരണ ഗ്രേറ്റിംഗ്സിന്റെ പുറമെ വന്ന് കിടക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ട്രെയിൻ ചാനൽ എന്ന് പറയുന്നത്. ട്രെയിൻ ചാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള സൈസ് ഉണ്ട്. ഒന്ന്, നമുക്ക് 5x5 അല്ലെങ്കിൽ 6x6 എന്ന് പറയുന്ന സ്ക്വയറുള്ള സൈസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് 2 അടി ലെങ്ത് വരുന്ന ലെങ്ത് വരുന്നതും, അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ തിക്നെസ് 1.5 സൈസ് വരുന്നതും, വിട്ട് വന്നിട്ട് 6 വരുന്ന ഒരു ലെങ്ത് ആയിട്ടുള്ള, അതായത് പിയാനോ ടൈപ്പ് ആയിട്ടുള്ള ഒരു ട്രെയിൻ ചാനലും അവൈലബിൾ ആണ്. ഇതിന് പുറമെ ഈ സാധാരണ നമുക്ക് നമ്മൾ ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുള്ള ടൈല് നമുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു ബിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ട്രെയിൻ ചാനലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമുക്ക് എത്രത്തോളം നമുക്ക് വെള്ളം വന്നാലും അത്രയും സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ഡ്രെയിൻ ചാനലിലൂടെ നമുക്ക് കിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു വേറെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇതിന്റെ ഓരോ ഡ്രെയിൻ ചാനലിന്റെ ബോട്ടം ഭാഗത്ത് നമുക്ക് ഇതിന്റെ ഒരു കോക്രോച്ച് ട്രാപ്പ് കൂടെ വരുന്നുണ്ട്. കോക്രോച്ച് ട്രാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് താഴെ നിന്നുള്ള ഈ ട്രാപ്പിൽ നിന്ന് വരുന്ന ഇൻസെക്ട്സോ അല്ലെങ്കിൽ പിന്നെ കോക്രോച്ചോ ഇതൊന്നും നമ്മുടെ ബാത്റൂമിനകത്തോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇതിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ ബാത്റൂം ഭയങ്കര ക്ലീനിങ് ആയിരിക്കും, അതോടൊപ്പം നമുക്ക് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും ഒരിക്കലും ഒരു ഡെപ്പോസിറ്റ് വരത്തില്ല. ഇത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ 304 grade SS ആണ് ഉപയോഗിച്ചുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. 10 year ആണ് വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു കാലത്തും ഇത് തുരുമ്പെടുക്കത്തില്ല. പിന്നെ നമുക്ക് SS മെറ്റീരിയലിനോടൊപ്പം തന്നെ 20% നിക്കലും കൂടെ ഉപയോഗിക്കുന്നത് കൊണ്ട് അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ നമുക്ക് ഇതിലൂടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ഏറ്റവും ന്യൂജൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. താങ്ക് യു.